നമ്മുടെ ബ്രെയിൻ നമ്മുടെ കയ്യിൻ്റെ അത്ര ഒന്നല്ലേ ഉള്ളൂ, അപ്പൊ ആടിന്റെ കയ്യിൻ്റെ അത്ര ബ്രെയിൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അത്ര വിചാരിച്ചാൽ മതി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇത് ഇന്നലത്തെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ. അപ്പൊ നിങ്ങൾ ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഈ വീഡിയോ കാണാനട്ടാ. അപ്പൊ നമ്മൾ ഇന്നലെ ശ്രീ അങ്കണ്ണൻ ബിരിയാണി ഹോട്ടൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു വെറൈറ്റി സാധനം ഓർഡർ ചെയ്തെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചിരുന്ന ആ വെറൈറ്റി സാധനം എന്താണെന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലും മിക്കവാറും കണ്ടിട്ടുണ്ടാവും, അതെ, മട്ടൻ ബ്രെയിൻ ആണ് ഞാൻ ഓർഡർ ചെയ്തിരിക്കുന്നത്. മട്ടൻ ബ്രെയിൻ അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമല്ല, വളരെ റെയറായിട്ടാണ് നമുക്ക് പൊതുവെ കിട്ടുന്നത്, കടകളിൽ നിന്ന് ഒരു ഡിഷായിട്ട് കിട്ടുന്നതാ. അപ്പൊ ഞാൻ മട്ടൻ ബ്രെയിൻ ഇത് കറിയാണെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ ഫ്രൈ ആണെന്ന് അറിയില്ല, നോക്കട്ടെ. ഇതാണ് അപ്പൊ സാധനം. അത് എത്ര പോലെ ഉള്ളു, 180 രൂപ എങ്ങാണ്ടും ഉണ്ടോ, 190 എങ്ങാണ്ടും ആണ്. ഞാൻ സ്വിഗ്ഗിയിലാണ് ഓർഡർ ചെയ്തത്, പേ ചെയ്തതൊക്കെ കാണിച്ചുതരാം. അപ്പൊ ബിരിയാണിയുടെ ഇതുമെല്ലാം കാണിച്ചുതരാം. ബിരിയാണിയുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ എന്തായാലും കണ്ടിട്ട് വാ. കഴിഞ്ഞ വീഡിയോയിലുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. തുറന്നോട്ടിടാം. ഓ, ഇതും എന്താ പറയാ, ഇതിനകത്താണ് കേട്ടോ. അതിനെന്താ പറയണത്, വാഴയില പൊഞ്ഞിടാം. ദൈവം താ ചാറിൻ്റെ അത്ര ഉള്ളു അല്ലാതെ നോക്കട്ടെ. ഇത്തിരി പോളുണ്ട്. ആയി ആ, പിന്നെ പറഞ്ഞിട്ടല്ല മട്ടൻ എത്രത്തോളം ഉണ്ടാവും ബ്രെയിൻ. ഇത് അടുത്തൊന്ന് കാണിച്ചു തരാട്ടാ. ഏതപ്പോ ഹിന്ദിക്കാര് ഇതിനൊരു സംഭവം പറയും, ബേജ ഫ്രൈ. ഒരു സിനിമ വരട്ടെ അതിനെ പറ്റി, അതായത് നമ്മുടെ ബ്രെയിൻ ഫ്രൈ. ഇതാണ് സാധനം. പലയിടങ്ങളിലൊക്കെ ഈ സാധനങ്ങൾ ഭയങ്കര ഡിമാൻഡായിട്ട്, നമ്മുടെ ഇവിടെ കിട്ടാൻ ഇച്ചിരി പണിയാണ്. നമ്മുടെ പ്രത്യേകിച്ച് കൊച്ചിയിലൊക്കെ കിട്ടാൻ ഇച്ചിരി പാടാട്ടോ. അപ്പൊ ഞാനൊന്നും കഴിച്ചു കൂടെ, എങ്ങനെയാണ് നോക്കട്ടെ കേട്ടോ. കൊള്ളാട്ടാ, ടേസ്റ്റ് ഉണ്ട്, പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടൂല. എന്തോ പോലെ ഇരിക്കും കഴിക്കുമ്പോ. സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ചിലവർക്ക് ഇത് കഴിക്കുമ്പോ അത്രയ്ക്ക് ദഹിക്കണമെന്നില്ല. ഹാഫ് ബോയിൽഡ് മുട്ട കഴിക്കണമെന്നുണ്ട്, പക്ഷെ ടേസ്റ്റ് അതല്ല. വേറെ രീതിയിൽ ഞാൻ മട്ടൻ ബ്രെയിൻ കഴിച്ചിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ പൊടിച്ചു 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 പൊടിച്ച് പണ്ട് അത് ഇഫ്താറിന്ന് വെച്ചാണ്ട, അത് വേറെ ടൈപ്പായിരുന്നു. മുട്ട ചിക്കിയോത്ത പോലെയൊക്കെ ഇരിക്കും, ഇത് വേറെ ടൈപ്പ് രീതിയാണ്. സമ്മ കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് ഞാൻ പറയാം. എന്തായാലും ബിരിയാണിയേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്ട, അതൊന്നും ഒരു ഡൗട്ടും വേണ്ട. ബിരിയാണി ടേസ്റ്റിൻ്റെ ലയം പറയില്ല, ഇന്നലെ ഞാൻ പറഞ്ഞല്ല. അതൊഴികെ കുഴപ്പമില്ല, പ്രൈസാണ് പ്രശ്നം. പ്രൈസ് അഫോർഡബിൾ അല്ലെങ്കിൽ പിന്നെ എന്ത് ഫുഡ് നന്നായിട്ട് കാര്യം. കൊള്ളടാ, ഇതധികം ഞാൻ ടേസ്റ്റ് ചെയ്യണം, കാരണം വെച്ചാൽ ഒരുപാട് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് ആർക്കും കിട്ടില്ല ഈ സാധനം. ഇങ്ങനത്തെ ഇതിൻ്റെ മസാല വളരെ സിമ്പിളാണ്, അതായത് ഇതിനകത്ത് നല്ലപോലെ ഉള്ളി ഇട്ടിട്ടുണ്ട്, കുറച്ച് പെപ്പറ്, കുറച്ച് ഗരം മസാല അല്ല, വേറെന്തോ സാധനം ഇട്ടിട്ടുണ്ട്, വേറെന്താ മനസ്സിലാ. പക്ഷെ സംഭവം കൊള്ളാം, പ്രത്യേക ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്, നല്ലൊരു നാടൻ ടേസ്റ്റ്. ആ എനിക്ക് ഇഷ്ടപ്പെടും. പിന്നെ വേപ്പലൊക്കെ ഇട്ടേക്കണോണ്ടേ പ്രത്യേക രുചിയും കേട്ടോ. കാണുമ്പോൾ എന്തോ ഒക്കെ തോന്നും, വല്ലാണ്ടൊക്കെ തോന്നും. ഇന്ന് തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ, ഒരു പൊള്ളിച്ച മുട്ടയൊക്കെ കഴിക്കണ പോലെ. കലക്കി തമിഴ്നാട്ടിലെ കലക്കി കഴിക്കണ പോലെ. വായിച്ചിരുമാൽ അലത്തോണം. കൊള്ളാട്ടെ, എനിക്കപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഈ ശ്രീ അങ്കണ്ണൻ ബിരിയാണിയെ പറ്റി പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് 1925 തുടങ്ങിയ ബ്രിങ്ങിങ് ജനറേഷൻസ് ടുഗദർ എന്നൊക്കെയാണ്. അപ്പൊ എനിക്ക് ആ കാലഘട്ടത്ത് വലിയ സംഭവമായിരിക്കും അവരുടെ ബിരിയാണി കേട്ടോ. പക്ഷെ എനിക്ക് പ്രൈസ് നന്നാക്കിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്തായാലും.
അത് കൊള്ളാം. ഇത് കുറച്ച് റയർ ഐറ്റം ഒക്കെ ആയതുകൊണ്ട് ഇതിന്റെ പ്രൈസിനെ പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഇത് 190 രൂപ 100 ആ റേറ്റ് കണ്ട ആ റേറ്റിന് കൊടുക്കാനുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് പറയാം. ഇതിനെ പറ്റി എനിക്ക് വലിയ ധാരണ ഇല്ല, അതുകൊണ്ടാണ് ഈ സാധനത്തിന് ഇത്രയും വില കൊടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പോൾ നിങ്ങളെന്തായാലും അത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം, ഇത് ഈ വിലക്കുള്ളതുണ്ടോ എന്നുള്ളത് കമന്റ് ചെയ്യുക. ബിരിയാണിയെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ പറയാം. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ രണ്ട് വീഡിയോസും കാണാം. നമ്മുടെ പെറ്റ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അടുത്ത് നോക്കോട്ടെ ആരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ. നമ്മുടെ ഞങ്ങൾക്ക് പിള്ളേർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, കാരണം ഒരുപാട് ആഗ്രഹം കൊണ്ട് തുടങ്ങി ഞാനാണ്. അതാണ് അത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ ഫുഡ് തന്നു. അപ്പോൾ നാളെ വേറെ വീഡിയോ കാണാം. അപ്പോൾ അതുവരെ നിഖിൽ സാനി കോൺഫറൻസ് ചാനൽ, ബൈ ബൈ. പിന്നെ ഇത് ഇതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ട്, ഇതേം കുഴപ്പമില്ല, ഒന്നുകൂടി കാണിച്ചേക്കാം. സ്വിഗ്ഗിയിൽ നിന്നാണ് ഓർഡർ ചെയ്തത്, സൊമാറ്റോയിലൊക്കെ ഓർഡർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എവിടെ നല്ല രീതിയിൽ കിട്ടണം അവിടെ നിന്ന് ഓർഡർ ചെയ്യുക. കാര്യം പറ്റുകയാണെങ്കിൽ പോയി മേടിക്കുക, ഏറ്റവും നല്ല കാര്യം അത് തന്നെയാണ്. എനിക്കൊന്നും പോയി മേടിച്ച എത്ര പൈസ വരില്ല എന്നുണ്ട്. അതുപോലെ ഇവരുടെ ശരിക്കുള്ള മെനുവിടെ പ്രൈസ് ആർക്കെങ്കിലും ഇറങ്ങി അതും കൂടി ഒന്ന് ഇട്ടേക്ക. എനിക്കിപ്പോൾ ഈ ഓൺലൈൻ ഓർഡർ ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൈസ് എത്ര എന്നൊരു ഐഡിയ ഇല്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ വീഡിയോ കാണാം. അപ്പോൾ നെക്സ്റ്റ് ടൈം കാണാൻ നിഖിൽ സാനി കോൺഫറൻസ് ചാനൽ. ബൈ ബൈ. ഏകദേശം അമ്മ അതെ. അപ്പൊ ബിരിയാണി കഴിച്ചു നോക്കി, എന്റെ കുളമ്പ് കഴിച്ചു നോക്കി, മട്ടൻ ബ്രൈനും കഴിച്ചിട്ടാ. ബിരിയാണി എന്ത് തോന്നി? ബിരിയാണി കപ്സ ആയിരിക്കണ ഒരു പ്രതീതി എനിക്ക്. ആ ഞാൻ അത് തന്നെ പറഞ്ഞു, ശരിക്കും കപ്സ പോലെ മണം അടിച്ചപ്പോ തന്നെ കണ്ടപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് കപ്സ പോലെ ഇരിക്കണെന്നുള്ളതാണ്. വെറൈറ്റി എത്ര പറയാം? 300 രൂപ. എന്റെ അമ്മ ഇത്തിരി കൂടുതലാണ് അമ്മക്ക്. ഞാൻ അമ്മയടുത്ത് ഇങ്ങനെ എന്താ പറയാ പറയാൻ ഉദ്ദേശം വെച്ചാലേ, ഒരു 220 രൂപ അത്രയൊക്കെ കൊടുക്കാനല്ലേ ഉള്ളു അല്ലേ. അമ്മക്ക് എന്ത് തോന്നി? 300 രൂപ ഭയങ്കര കൂടുതലാണ്. പിന്നെ കുളമ്പാ? കുളമ്പ് എനിക്ക് ടേസ്റ്റ് ഇഷ്ടമായി. ആ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല കുളമ്പ്. പിന്നെ സാലഡ് സാധാ ടൈപ്പ്. മുട്ട ഇട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഓ അതാണല്ലേ ഈ ചിലത് ചിക്കി പറഞ്ഞ മുട്ട പോലെ ഇരിക്കുന്ന രീതിയിൽ ബ്രെയിൻ വരുന്നല്ലേ. നമ്മൾ പണ്ട് ഇഫ്താറിന് കഴിച്ചിട്ട് ഓർമ്മയുണ്ട്, സൂപ്പർ ആയിരുന്നു അത്. അത് ഇതെങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് എരിവുണ്ട്, നല്ല പെപ്പർ ടേസ്റ്റ് ഉള്ളതുകൊണ്ട്. ഇതിന്റെ പൈസ എത്ര? എന്തോ 190 രൂപ അങ്ങനെ എന്തോ. ആ ബ്രെയിന് വില ഉണ്ടല്ലേ, എനിക്ക് അതിന്റെ വില വിവരൊന്നും അറിയാൻ പാടില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് പ്രേക്ഷകരോട് പറഞ്ഞ് നിങ്ങൾ അതിനെ പറ്റി പറയാൻ, കാരണം വെച്ചാൽ എനിക്കറിയില്ല അതിന്റെ വില എന്നുള്ളത്. ഞാൻ പറഞ്ഞു ഭയങ്കര പാടാണ് കിട്ടാൻ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മളിവിടെ കൊച്ചിയിലൊക്കെ വിലയുള്ള സാധനമാണ്. ആ അല്ല ആ അച്ഛനിപ്പോ വയ്യാത്തോണ്ടാ കേട്ടോ, അതൊന്നും മേടിക്കാൻ പോകാത്തത്. അപ്പൊ നല്ല റേറ്റ് ഉള്ള സാധനമാണ്. അപ്പൊ ഇത് കിട്ടാൻ പാടാണല്ലേ, പെട്ടെന്ന് വെളുപ്പിനൊക്കെ പോലെ കിട്ടുള്ളൂല്ലേ. ഞാൻ വെളുപ്പിന് എഴുന്നേക്കൂലല്ലോ, അതുകൊണ്ട് തന്നെ ഈ സാധനങ്ങളൊന്നും പോയി മേടിക്കാൻ പറ്റാറില്ല. ഞാൻ നേരത്തെ ഒന്നും എഴുന്നേറ്റ് പോയി മേടിക്കുന്ന ആളല്ല. അത് മാത്രമല്ല ഞാൻ മാർക്കറ്റിൽ പോകുന്ന ടൈപ്പ് ഒരു വ്യക്തിയല്ല, അതുകൊണ്ട് ഇതൊന്നും വാങ്ങാറില്ല. അച്ഛനാണ് ഇതൊക്കെ പോയിക്കൊണ്ടിരുന്നത്, അച്ഛൻ ഇപ്പൊ പോകാൻ പറ്റാത്തോണ്ടാണ്. എനിക്കൊന്നും ഈ സാധനത്തിന് എന്ന് വെച്ചാൽ എനിക്ക് തോന്നണം. അപ്പൊ ഇത് റെയർ, അതായത് എപ്പോഴും ഇപ്പൊ മീൻമുട്ട പോലെ. മീൻമുട്ടക്ക് ഒരുപാട് വിലയില്ല, പക്ഷെ പെട്ടെന്ന് കിട്ടില്ലല്ലോ. ആ ഇനി നെക്സ്റ്റ് ടൈം അപ്പൊ ലുലു പോകുമ്പോ എന്തായാലും ഞങ്ങൾ നോക്കാട്ടോ. അപ്പൊ ശരി, അപ്പൊ സംഭവം ഒരുപാട് വിലയുടെ അല്ലാന്ന് തോന്നുന്നുണ്ട്. ഈ സാധനം കിട്ടാച്ചിരി പാടാന്നുള്ളതാന്ന് തോന്നുന്നുണ്ട്. എനിക്കറിയില്ലട്ടാ നിങ്ങളപ്പൊ എന്താ തോന്നണെന്നുള്ള കമന്റ് ചെയ്യാ. അല്ല ഒരു ഒരാടിന് ഒരു ബ്രെയിനിലേ ഉണ്ടാവുള്ളൂ, കുറച്ച് ബ്രെയിനിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരാടിന്റെ തന്നെ ഇത്ര ആണെങ്കിൽ ബ്രെയിൻ ഇത്ര ഉണ്ടാവുള്ളൂ, ചെറിയ ബ്രെയിനല്ലേ. ആ എന്തായാലും ഒരു കൈയിന്റെ അത്ര, നമ്മുടെ ബ്രെയിൻ നമ്മുടെ കൈയിന്റെ അത്ര ഒന്നല്ലേ പറഞ്ഞു. അപ്പൊ ആടിന്റെ കൈയിന്റെ അത്ര ബ്രെയിൻ ഉണ്ടാവുള്ളൂ, അത്ര വിചാരിച്ചാൽ മതി. അപ്പൊ വേറെ വീഡിയോ കാണാം അല്ലേ. ടാറ്റാ, ബൈ ബൈ.